ഹായ് നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പനംകുട്ടി പവർ ഹൗസിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ പനംകുട്ടിയിൽ നിന്നും നമ്മൾ നേരമംഗലം ഭാഗത്തേക്ക് പോകുമ്പോൾ ലോവർ പെരിയാർ എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ ഡാമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പനംകുട്ടി പവർ ഹൗസിൻ്റെയും ആ ലോവർ പെരിയാർ ഡാമിൻ്റെയും വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസിൻ്റെ ഭാഗമായ പനംകുട്ടി പവർ ഹൗസിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. പബ്ലിക്കിന് ഇങ്ങോട്ട് കയറാനുള്ളൊരു അധികാരമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാലത്തിലൂടെ നടന്ന് അപ്പുറത്തെ പവർ ഹൗസിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് 1963 നിർമ്മാണം പൂർത്തിയാക്കിയ പനംകുട്ടി പവർ ഹൗസ്. കല്ലാർകുട്ടി ഡാമിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളം വരുന്ന ഒരു പെൻസ്റ്റോക്ക് പൈപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നിലവിൽ 4 പെൻസ്റ്റോക്ക് പൈപ്പുകളാണുള്ളത്. 1963 നിർമ്മാണം പൂർത്തിയാക്കിയ സമയത്ത് 3 പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരെണ്ണം കൂടി 2008 സ്ഥാപിച്ചത്. പെരിയാറിന് കുറുകെയുള്ള പനംകുട്ടി പാലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അവിടെ നിന്ന് ഒഴുകി വരുന്ന ജലം നേരെ ലോവർ പെരിയാർ ഡാമിലേക്കാണ് പോകുന്നത്. അതായത് പാമ്പള ഡാം എന്നറിയപ്പെടുന്ന ലോവർ പെരിയാർ ഡാമിലേക്കാണ് ഇത് ഒഴുകി പോകുന്നത്. ഈ ഒരു പവർ ഹൗസ് പണിത സമയത്ത് 3 ടർബൈനുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2008 4-ാമത്തെ ടർബൈൻ സ്ഥാപിച്ചത്. അങ്ങനെ നിലവിൽ 4 ടർബൈനുകളോട് സ്ഥാപിച്ചതുകൊണ്ട് 52.65 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പവർ സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. പുറത്തുനിന്നുള്ള സന്ദർശകരെ ഒരു കാരണവശാലും ഇതിനകത്ത് കയറാൻ അനുവദിക്കുന്നതല്ല. എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക പാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി സന്ദർശിക്കാവുന്നതാണ്. നേരിമംഗലം എക്സ്റ്റൻഷൻ പദ്ധതി കൂടി ഉൾപ്പെടുമ്പോൾ മൊത്തം 77 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന ജലമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പവർ ഹൗസിലെ സാങ്കേതിക വിദ്യയും അതുപോലെ ടർബൈനുകളും എല്ലാം സ്വിറ്റ്സർലൻഡ് സാങ്കേതിക വിദ്യയാണ്, അതായത് സ്വിറ്റ്സർലൻഡ് മെയ്ഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരിമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് കല്ലാർകുട്ടി അണക്കെട്ട്. ഈ കല്ലാർകുട്ടി അണക്കെട്ടിൽ നിന്നുള്ള ജലമാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. 1961 കല്ലാർകുട്ടി അണക്കെട്ട് പൂർത്തിയാക്കിയത്. 5 സ്പിൽവേകളാണ് കല്ലാർകുട്ടി അണക്കെട്ടിനുള്ളത്. 2018 പ്രളയത്തിലൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒത്തിരി വീടുകളൊക്കെ നശിച്ചു പോവുകയും അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേനൽക്കാലാകുമ്പോഴത്തേക്കും വറ്റി വരണ്ട് കിടക്കുന്ന ഈ പുഴയൊക്കെ ഇപ്പം വേനൽ മഴ പെയ്തുകൊണ്ടാണ് കുറച്ചൊക്കെ വെള്ളം ഒഴുകുന്നത്. പക്ഷേ 2018 പ്രളയത്തിൽ ഈ ഭാഗമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വെള്ളം കരകവിഞ്ഞൊഴുകി ഈ ഭാഗത്തുള്ള കുറേ വീടുകളൊക്കെ പോവുകയും മണ്ണിട്ടൊക്കെ ഇടിയുകയും അതുപോലെ അവിടെയുള്ള വീടുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ മൂലമറ്റം പവർ ഹൗസിൻ്റെ 10-ൽ മാത്രമേ വരുള്ളെങ്കിൽ കൂടി ഇടുക്കി ജില്ലയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പങ്ക് വഹിക്കുന്ന പവർ ഹൗസ് തന്നെയാണ് ഈ ഒരു പനംകുട്ടി പവർ ഹൗസ്. ഇത് നമ്മുടെ പനംകുട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ചപ്പാത്താണ് കേട്ടോ. മുമ്പൊക്കെയുള്ള ഒത്തിരി ചപ്പാത്തുകൾ ഉണ്ടായിരുന്നു. ഈ പെരിയാറിന് കുറേയൊക്കെ ഒത്തിരി ചപ്പാത്തുകളുണ്ട്. പക്ഷേ ഓരോ മഴക്കാലത്തും ഈ ചപ്പാത്തി കൂടെ വെള്ളം കയറുന്നു. ഈ ചപ്പാത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നത് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പുതിയ ഡാമായ ചിന്നാർ മങ്കുവ ഡാമിൻ്റെ അവിടുന്നുള്ള വെള്ളം കൊണ്ടുവന്ന് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയുള്ള പവർ ഹൗസ് പണിയുന്നതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പ്രാരംഭ വർക്കുകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ എടുക്കുമെന്ന് തോന്നുന്നു, എങ്കിലും വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പവർ ഹൗസ് കൂടി പണിത് കഴിയുമ്പോൾ ഇത്ര അടുത്ത് 2 പവർ ഹൗസുകൾ വരുന്ന വേറൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പനംകുട്ടിയിലെ കാഴ്ചകൾ കഴിഞ്ഞ്
നേരെ നമ്മൾ ലോവർ പെരിയാറിലേക്ക് പോവുകയാണ്. ഇത് നേരിയമംഗലം റൂട്ടാണ്. നേരിയമംഗലം പോണ വഴിക്ക് കാടിനുള്ളിൽ കൂടെ തന്നെയാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. നേരിയമംഗലം ഭാഗത്തേക്ക് പോകുമ്പോൾ ലോവർ പെരിയാർ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള KCB പഴയ കുറച്ച് ക്വാർട്ടേഴ്സുകളാണിത്. പഴയ പ്രേത സിനിമയിൽ കാണുന്ന പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അതിൻ്റെ മേൽക്കൂരയിൽ കൂടെയൊക്കെ ചപ്പും പള്ളയൊക്കെ പിടിച്ചു നിൽപ്പുണ്ട്. ചെടികളൊക്കെ വളർന്ന് നിൽപ്പുണ്ട് അതിൻ്റെ മേളിക്കൂടെ തന്നെ. എന്താണിത്, പൊളിച്ചു കളയാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ട് ലാസ്റ്റ് കാണുന്നത് KCB പുതിയ ക്വാർട്ടേഴ്സാണ്. നല്ലതാണ്, അത് പുതിയതായിട്ട് തന്നെ പണിതിരിക്കുന്നതാണ്. ഈ പോകുന്ന വഴിക്ക് കാടാണെങ്കിൽ കൂടി ഇവിടെ വലിയധികം ആനകളെയും മറ്റു മൃഗങ്ങളെയും ഒന്നും കാണാറില്ല. മുമ്പൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ആനകൾ റോഡിൻ്റെ അരികിൽ നിൽക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ കാണാറില്ല അധികം. പോകുന്ന വഴിക്ക് ലോവർ പെരിയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു കാഴ്ചയാണ്. നല്ല ചിത്രം വരച്ചു വെച്ച പോലെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഈ ഭാഗത്ത് വെള്ളം എപ്പോഴും ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും കലങ്ങിയാണ് കിടക്കുള്ളൂ. മഴക്കാലത്ത് നല്ല ചുമന്ന നിറത്തുള്ള വെള്ളമായിരിക്കും. ഈ പനംകുട്ടി നേരിയമംഗലം റൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരിക്കലും വലിയ തിരക്കുണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ 2-വീലറിനൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എപ്പോഴാണ് ഒടിഞ്ഞു വീഴാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പാമ്പള ഡാം എന്നറിയപ്പെടുന്ന ലോവർ പെരിയാർ ഡാം. ഈ ഡാമിൻ്റെ തൊട്ട് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് കയറി വീഡിയോ എടുക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് എടുക്കുന്നത്. ഈ ലോവർ പെരിയാർ ഡാം അധികം പഴക്കമില്ലാത്തൊരു ഡാമാണ്. 1996 നിർമ്മിച്ചത്. ഉയരം 41 മീറ്ററാണ്. അതുപോലെ തന്നെ 284 മീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. 7 സ്പിൽവേകളാണ് ഈ ഡാമിനുള്ളത്. പക്ഷേ ഇതിലെ എപ്പോൾ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. KCB ഉടമസ്ഥതയിലുള്ള ഈ ഡാമിലെ ജലം ഉപയോഗിച്ച് നേരിയമംഗലം റൂട്ടിലെ കരിമണൽ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഏകദേശം തൊട്ട് താഴെ വരെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ പനംകുട്ടി മുതൽ ഈ നേരിയമംഗലം വരെയുള്ള ഒരു യാത്രയുടെ പ്രത്യേകത, ഈ റൂട്ടിൽ തീരെ തിരക്കില്ല എന്നുള്ളതാണ്. ഏത് സമയത്താണെങ്കിൽ കൂടി വളരെ തിരക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒട്ടും ചൂടുണ്ടാകത്തില്ല. പ്രത്യേകിച്ച് കാടിന് നടുക്കു കൂടെ പോകുന്നതുകൊണ്ട് ഒട്ടും തിരക്കുണ്ടാകത്തില്ല. പിന്നെ മഴക്കാലത്താണ് കുറച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുള്ളൂ. മരം ഒടിഞ്ഞു വീണ് ചിലപ്പം ഇവിടെയൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പനംകുട്ടി മുതൽ ലോവർ പെരിയാർ വരെയുള്ള ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്.